സഹനം നൽകിയ അവാർഡുകൾ എന്ന ഈ ടോക്ക് ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ നോയമ്പുകാലത്ത് യേശുവിൻ്റെ സഹനം വഴി നേടിയ രക്ഷയുടെ ആ നാളുകൾ ഓർമ്മിക്കുന്ന ഒരു നോയമ്പുകാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ നാളുകളിൽ നമ്മൾ ഈശോ അന്ന് സംസാരിച്ച ആ രീതി നമുക്കൊന്ന് നോക്കാം അവിടുന്ന് ഉപമകളിലൂടെയും കഥകളിലൂടെയുമായിരുന്നു സമൂഹത്തോട് സംവേദിച്ചിരുന്നത് ഇന്ന് നമ്മൾ സിനിമയിലൂടെ സമൂഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സംവിധായകനെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമുക്ക് വേദിയിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രമുഖ നമ്മുടെ അതിഥികളായ മൂന്ന് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ നമുക്ക് ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യാം ആദ്യത്തെ അതിഥി ആലീസ് മാത്യൂസാണ് ആലീസ് മാത്യൂസ് ഒരു ജീസസ് യൂത്താണ് ജിസുസ് യുത്തിൻ്റെ ഓഡിയോഷ്യൽ മിനിസ്ട്രിയിലെ വളരെ ശക്തിയായിട്ടുള്ള ഒരു പ്രവർത്തകയായിരുന്നു കൂടാതെ സീറോ മലബാർ സഭയുടെ മീഡിയയുടെ ഒരു അംഗമാണ് പിന്നെ ഇപ്പോഴത്തെ ഫാമിലി ജിസുസ് യൂത്തിൻ്റെ ഫാമിലി ഗ്രൂപ്പിൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് കൂടാതെ വളരെ നാളുകൾ ഡബ്ബിങ്ങിലൂടെ സമൂഹത്തിൽ വളരെ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങി നിന്ന ഒരു താരമായിരുന്നു പക്ഷേ ഈ നാളുകളോട് അദ്ദേഹം ഇവാഞ്ചലൈസേഷന് വേണ്ടി ഫുൾ ടൈം ആ അതിലൂടെ കിട്ടുന്ന വരുമാനം വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഫുൾ ടൈം ഇവാഞ്ചലൈസിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിരിക്കുകയാണ് ആലീസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ജോൺ ജോൺസാറിനെയാണ് കലാമണ്ഡലം ജോൺസാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കലാമണ്ഡലം ജോൺസാറിന് സ്വർണ്ണ മെഡോ മെഡലോടുകൂടി കലാമണ്ഡലത്തിൽ നിന്ന് കഥകളിക്ക് ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി കഥകളി പാസ്സാകുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ അല്ലേ ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് ജോൺ സാർ ജോൺ സാർ അനേകം സ്ഥലങ്ങളിൽ പുറം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കഥകളി അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥകളി കലാകാരനാണ് കൂടാതെ അനേകം രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് അനേകം സ്റ്റുഡൻസ് ഉണ്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് കുറേ അദ്ദേഹം ഗസ്റ്റ് ലെക്ചറായിട്ട് കഥകളിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഗസ്റ്റ് ലെക്ചറായിട്ട് വോക്ക് ചെയ്യുന്നു ജോൺ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് ക്ഷണിക്കുന്ന അതിഥി ഡോക്ടർ പോൾ ടി ആൻ്റണിയാണ് റുമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അമല ഹോസ്പിറ്റലിലെ റുമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ആണ് വേദിയിലേക്ക് ഡോക്ടർ ആർദവുമായി ക്ഷണിക്കുന്നത് ഇനി പ്രധാനമായ നമ്മളുടെ അതിഥിയെയാണ് നമ്മൾക്കിനി ക്ഷണിക്കേണ്ടത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മളെ പ്രധാനപ്പെട്ട അതിഥിയെ സൈജോയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഓസ്കാർ സൈജോ എന്നാണ് സൈജോ പ്ലീസ് കം നമ്മൾക്ക് സൈജോയിൽ നിന്ന് തന്നെ നമ്മളുടെ ഈ ടോക്ക് ഷോയുടെ തുടക്കം സൈജു തന്നെ പറഞ്ഞു തുടങ്ങട്ടെ സൈജു പറയൂ സഹനം നൽകിയ ടോക്ക് ഷോയുടെ തുടക്കം താങ്കൾക്ക് എന്താണ് നൽകിയുടെ അതിന് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ സ്വന്തം ചാനലായ ഷാലോമിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് എനിക്ക് സാധിച്ചതിൽ നന്ദി തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച ഇപ്പോൾ എനിക്ക് സംഭവിച്ചുള്ള അസുഖം ആംഗലൈസിങ് സ്പണ്ടലറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അതായത് സന്ധി നമ്മളെ ശരീരത്തെ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങൾ ദ്രവിച്ചു പോവുകയോ ഉറച്ചു പോവുകയോ ചെയ്യുന്നത് മൂലം ആ ഭാഗം ഉറച്ചു പോവുകയും ചലനശേഷി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ഗുരുതരമായ അസുഖമാണ് പ്രധാനമായിട്ട് യുവാക്കളെയാണ് അത് ബാധിക്കുന്നത് എനിക്ക് ഒരു പതിനെട്ട് വയസ്സിന് ശേഷമാണ് ഇതിൻ്റെ സിംറ്റംസ് തുടങ്ങിയത് തീർച്ചയായും അതൊരു ദൈവം തന്ന ഒരു താലന്തായിട്ട് കണക്കാക്കുന്നു അതിനെ ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈജോ പറഞ്ഞ അസുഖത്തിന്റെ പേര് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ സൈജോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മടിച്ചത് ആ രോഗത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേര് നമുക്ക് ഈ അസുഖത്തെ കുറിച്ചൊന്ന് കൂടുതൽ അറിയാനായിട്ട് ആസിഫ് എന്ന സംഘടനയുണ്ട് സൈജോ ഒക്കെ ഭാഗമായിട്ടുള്ള ആസിഫ് എന്ന സംഘടന ഈ സംഘടനയുടെ ഒരാളായ ഡോക്ടർ പോൾട്ടി ആന്റണിക്ക ഡീറ്റെയിൽസ് പറയാൻ പറ്റും ഈ അസുഖത്തെക്കുറിച്ച് എന്താണ് ശരിക്കും സൈജോയെ ബാധിച്ചിരുന്ന അസുഖവും അത് അതെങ്ങനെയാണ് എത്രത്തോളം അദ്ദേഹത്തിന് വേദനകൾ ഉണ്ടാക്കുമെന്നും സഹനങ്ങൾ ഉണ്ടാക്കുമെന്നും ഡോക്ടർ ഒന്ന് വിശദീകരിച്ച കൊള്ളാമായിരുന്നു ഈ സൈജോയിൻ്റെ അസുഖം എന്ന് പറയുന്നത് ആംഗോലോസിങ് സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ ആക്സിയൽ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ് അപ്പോൾ മലയാളത്തിൽ പലരും ചോദിക്കും ഇങ്ങനെ പറയുമ്പോൾ മലയാളത്തിൽ പേരെന്താണ് മലയാളത്തിൽ പേര് ഇതിന് പ്രത്യേക പേരൊന്നുമില്ല ഇതൊരു തരത്തിലുള്ള സന്ധിവാദം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം പ്രധാനമായും നമ്മുടെ തണ്ടലിൻ്റെ കശക്കുകളുണ്ട് ഈ തണ്ടലിൻ്റെ കശകളുടെ അറ്റത്ത് നീർക്കെട്ട് അതർവൈ ഇൻഫ്ലമേഷൻ വരുന്നു അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ വരുമ്പോൾ നമ്മുടെ കഴുത്ത് മുതൽ തണ്ടൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾക്ക് വേദന കടുത്ത വേദനയാണ് അനുഭവപ്പെടുക അതുകൂടാതെ ഈ അസുഖം വേറെ മറ്റുള്ള സ്ഥല സ്ഥലങ്ങളിലും ബാധിക്കും അതായത് മസിൽ പേശികൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും നിറയെ മസിലുകളുണ്ട് ഈ മസിലിൻ്റെ അറ്റത്തെല്ലായിടത്തും നീർക്കെട്ട് വരികയും ആ ഭാഗങ്ങൾ ഭാഗങ്ങളെല്ലായിടത്തും വേദന വരികയും ചെയ്യുന്നു അപ്പം ഇത് വരുന്നൊരു രോഗി സാധാരണ എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ശരീരത്തിൽ എല്ലായിടത്തും വേദന അപ്പോൾ പലർക്കും അത് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ തോന്നുമോ ഇത് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മാനസികമായ എന്തെങ്കിലും വിഭ്രാന്തി ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ അസുഖത്തിൽ അങ്ങനെ എല്ലായിടത്തും വേദന പോലെ വരാം ഇത് കൂടാതെ ഈ അസുഖത്തിൻ്റെ വേറൊരു പ്രത്യേകത സൈജോ പറഞ്ഞതുപോലെ ഇത് യുവാക്കളെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് വയസ്സായ ഒരു യുവാവ് വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ശരീരം എല്ലായിടത്തും വേദന പറയും സ്വാഭാവികമായി അവൻ്റെ വീട്ടുകാരും പലപ്പോഴും നാട്ടുകാരും വിചാരിക്കും ഇവന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമായിരിക്കും ഈ എല്ലായിടത്തും ഉള്ള വേദന അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് ഈ പലർക്കും കാണുന്നു അതിന് ശേഷം സൈജോ പറഞ്ഞതുപോലെ ഈ വേദന അതുപോലെ ഈ ഇൻഫ്ലമേഷൻ വന്ന് ഈ ഇൻഫ്ലമേഷൻ മെല്ലെ മെല്ലെ ഈ കശക്കുകളെ അതായത് എല്ലുകളെ പതുക്കനെ ബാധിച്ച് എല്ലുകൾക്ക് ഡാമേജ് വരുന്നു എല്ലുകൾക്ക് ഡാമേജ് വരുമ്പോൾ സ്വാഭാവികമായി എവിടെ ഡാമേജ് വന്നാലും ശരീരം എന്താ ചെയ്യുക അത് ഹീല് ചെയ്യാൻ നോക്കും സ്വാഭാവികമായി ഹീലിംഗ് വരും ഇപ്പം ഈ അസുഖത്തിൻ്റെ പ്രത്യേകത ഹീലിംഗ് വരുമ്പോൾ എല്ലുകൾ വരികയാണ് ചെയ്യുക ഇല്ലാത്ത സ്ഥലങ്ങളിൽ എല്ല് വരിക അപ്പോൾ അങ്ങനെയാണ് സൈജോൻ്റെ ഈ തണ്ടലിൽ എല്ലുകൾ വന്ന് ഈ തണ്ടൽ എല്ല് വരുമ്പോൾ സ്വാ നമ്മൾ നേരെ നിൽക്കുന്ന ആൾ നേരെ വളഞ്ഞ് കൂന് പോലെ വന്ന് ഒരിക്കലും നിവരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമേജ് സൈജോ അനുഭവിക്കുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ ഈ ഡാമേജ് സ്റ്റേജിൽ വന്നുള്ള പ്രശ്നമാണ് ഈ ഡാമേജ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിക്കവറിയില്ല ഒരിക്കലും നമുക്കിത് നേരെയാക്കിയെടുക്കാൻ പറ്റില്ല പലരും ചോദിക്കും സർജറി ചെയ്തുകൂടെ സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് പലപ്പോഴും വിജയിക്കുകയില്ല ഇങ്ങനെയൊരു അവസ്ഥയിലായാൽ പിന്നെ എപ്പോഴും ജീവിത മരണം വരെ ഈ അവസ്ഥയിൽ നമ്മൾ ഇരിക്കും ഇതിന് തടസ്സ തടസ്സമുണ്ടോ തടസ്സമുണ്ട് പല പല എഫക്റ്റീവായ ഉണ്ട് പക്ഷേ പല എഫക്റ്റീവായ മെഡിസിൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് സൈജോ എടുത്തിരുന്നു അതായത് ഒരു ഡോസ് ഒരു ഒന്നര രണ്ട് മാസത്തേക്കുള്ള ഒരു ഡോസിന് എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയാണ് വരിക അപ്പോൾ അത് തുടർച്ചയായിട്ട് കുറച്ച് നാൾ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം തുടർന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ സൈജോന് അനുഭവപ്പെടുന്ന പോലത്തെ അവസ്ഥയിലേക്ക് വരാതെ നമുക്ക് രോഗത്തിനെ തടയാൻ പറ്റും സൈജോ പോലെയുള്ള രോഗികളെല്ലാം വരുന്ന ഒരു സംഘടനയാണ് ആസിഫ് എന്ന് പറഞ്ഞ സംഘടന ഡോക്ടർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ആസിഫ് സംഘടനയിലെ രോഗികൾ വരുമ്പോൾ ഡോക്ടർ പലപ്പോഴും അവർക്ക് ഇൻസ്പിറേഷനായിട്ട് കാണിച്ചു കൊടുക്കുന്നത് സൈജോയാണ് എന്ന് പറയുന്നത് സൈജോ സാധാരണ ആളുകൾക്ക് താൻ പ്രവർത്തിക്കുന്ന ആ മേഖലയിലെ അവാർഡുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ സൈജോയ്ക്ക് അങ്ങനെയല്ല വിവിധ മേഖലകളിലെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് സഹനം വഴി താങ്കൾ നേടിയിട്ടുള്ള എനിക്ക് രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് എംപ്ലോയിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ രണ്ടാമത് ഒരു മികച്ച കലാപ്രതിഭയ്ക്കുള്ള സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എനിക്ക് ലഭിച്ചു ജയ് ഹിന്ദ് ടെലിവിഷന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് പത്മശ്രീ മധു മധുസാർ ആദ്യത്തെ അവാർഡ് എനിക്കാണ് തന്നത് ഡോക്യുമെൻ്ററിക്കുള്ള ടെലിവിഷൻ അവാർഡ് എനിക്ക് ലഭ്യമായി തൃശ്ശൂർ അതിരൂപത ഈ കഴിഞ്ഞ അടുത്ത് നടന്നതാണ് തൃശ്ശൂർ അതിരൂപതയിലെ മുപ്പതിനായിരത്തോളം യുവതി യുവ യുവതി യുവാക്കളുടെ ഒരു ഒരു യോബേൽ എന്നതിലെ യൂത്ത് എക്സലൻസ് അവാർഡ് തൃശ്ശൂർ അതിരൂപത മാർ ആൻഡ്രിസ് താഴത്ത് എനിക്ക് തന്ന് തരികയുണ്ടായി അതുപോലെ തന്നെ അനവധി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ എൻ്റെ ഫിലിം പങ്കെടുക്കാനും എൻ്റെ ഫിലിമിലെ ഭാഗമായിട്ട് എനിക്ക് അവിടെ അതിഥിയായിട്ട് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ ഇന്ത്യയിലെ പതിനാറ് മികച്ച വീഡിയോയിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കും അതിന്റെ ഭാഗമായിട്ട് ഔദ്യോഗിക അതിഥിയായി എനിക്ക് ആ മേളയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു ഈ അവാർഡുകളൊക്കെ സൈജോയുടെ അഭിപ്രായത്തിൽ എനിക്ക് കൂടുതൽ വേദനകൾ സഹിക്കാൻ കിട്ടിയത് കൊണ്ട് ദൈവം അതിനൊക്കെ ഒരു റെമഡി പോലെ അവാർഡുകൾ തരുന്നു എന്നാണ് ആലീസ് എന്ത് പറയുന്നു കർത്താവ് അറിയാതെ നമ്മുടെ ആരുടെയും ഒന്നും സംഭവിക്കുന്നില്ല റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ഇങ്ങനെയല്ല പറയുന്നത് കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നൽകും ഒരു ഒരു പ്രത്യേക എനർജി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്ട്രഗിളിനെ ഫേസ് ചെയ്യാൻ ഒരു എനർജി കർത്താവ് ആ സമയം കൊടുക്കും അത് കൊടുത്ത് അത് സ്വീകരിച്ച് ആ ഒരു പ്രത്യാശ വന്നുകൊണ്ടാണ് സൈജോയ്ക്ക് ഉള്ളിലുള്ള ടാലൻ്റ് അനേകരിലേക്ക് ഒരു മെസ്സേജ് എന്ന രീതിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ധാരാളം പേര് സിനിമ ചെയ്യുന്നു പക്ഷെ സൈജോ ചെയ്യുമ്പോൾ അതിനൊരു അത് ലോകത്തിൽ വേറിട്ടൊരു കാഴ്ചയാണ് അപ്പൊ അത് ഒരു ഒരു വിറ്റ്നസിംഗ് ആണ് സൈജോയുടെ സിനിമയെ കുറിച്ച് രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള കഥകളി എന്ന പേരുള്ള സൈജോയുടെ സിനിമയെ കുറിച്ച് ഫെസ്റ്റിവലിലേക്കൊക്കെ ഹീൻ ഫെസ്റ്റിവലിലേക്കൊക്കെ അയച്ചിട്ടുള്ള ഈ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് നമ്മുടെ കഥകളി ആശാൻ ജോണേറ്റനിൽ നിന്ന് കേൾക്കാം ജോണേറ്റ എന്താണ് ആ സിനിമയിൽ ഒത്തിരി ജോണേട്ടൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്തു തോന്നുന്നു എന്താണ് ജോണേറ്റിനെ കുറിച്ച് പറയാനുള്ളത് കഥകളി സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പേ ഷൈജോ അനുഭവിച്ച ഈ കഥകളിക്ക് വേണ്ടിയിട്ട് കഥകളി സിനിമയ്ക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു ദിവസം ഷൈജോ എന്നെ ഫോൺ ചെയ്യാണ് ഞാൻ ഷൈജോയാണ് കഥകളി എന്ന സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നു പല കലാകാരന്മാരെയും ഷൈജോ നേരിട്ട് കാണുകയും കലാമണ്ഡലത്തിൽ പല പ്രാവശ്യം ഇറങ്ങുകയും ചെയ്തു ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ അവസാനമായിയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ ഫോൺ ചെയ്യുന്നത് ഞാൻ പിറ്റേ ദിവസം കാണാമെന്ന് പറയുന്നു കൂടുതലായിട്ടൊന്നും ഷൈജോ എന്നോട് പറഞ്ഞില്ല ഷൈജോ ഒരു മോട്ടോർ സൈക്കിളിലാണ് വന്നത് മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിർത്തി ഹെൽമറ്റ് ഊരി മോട്ടർ സൈക്കിളിൽ നിന്നൊരു വടിയെടുത്ത് കുത്തി കൂനി നടന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പം തന്നെ എനിക്ക് തീർച്ചയാക്കി ഈ കഥകളി സിനിമ എടുക്കുന്ന ഒരാളുടെ ഒരു രൂപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നല്ല ഷൈജോയിലുണ്ടായിരുന്നത് ഇത് എങ്ങനെ എടുക്കും ഒരു ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഫിസിക്കലായിട്ട് നല്ല കരുത്തു വേണം ദിവസങ്ങളോളം ഷൂട്ടിങ്ങിന് കൂടെ ഉണ്ടാവണം സ്ക്രിപ്റ്റിനെ പറ്റി ചർച്ച ചെയ്യണം കലാകാരന്മാരെ പറ്റി ചർച്ച ചെയ്യണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം ഇതൊക്കെ ഷൈജവിനെ കൊണ്ട് പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഞാൻ ഷൈജയോട് ചോദിച്ചു ഇതിനൊക്കെ ഷൈജയെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ ചിരിച്ച് ജോൺസാറേ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നുകയാണ് ഷൈജോയുടെ ആഗ്രഹം നിറവേറ്റാൻ എന്നെ ദൈവം നിയോഗിച്ചതാണോ എന്ന് സംശയം ഇങ്ങനെ തോന്നുക അപ്പോൾ ഷൈജോയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം ഈ ഈ സിനിമ നിറവേറ്റണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട് ഷൈജോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയുക അപ്പൊ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സ്വന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പറയുക ഒരു മടിയും കൂടാതെ പറയുക എന്തൊക്കെ വേണം അതെല്ലാം നമ്മൾ ദൈവത്തോട് വിളിച്ച് പറയും ഇതേപോലെ ഷൈജോ എന്നോട് പറയുകയാണ് ജോൺ സാറേ ഈ സിനിമ എടുക്കണമെങ്കിൽ കുറച്ച് കലാകാരന്മാർ വേണം കഥകളി അറിയാവുന്ന കുറച്ച് കലാകാരന്മാർ വേണം കഥകളി കോസ്റ്റ്യൂമ് വേണം അത് ചെയ്യാനുള്ള സ്ഥലം വേണം ഇതിൽ അഭിനയിക്കാൻ ഒരു മദാമയെ കിട്ടണം അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ് ഷൈജോ എന്നോട് പറഞ്ഞത് എനിക്കത് നിരസിക്കാൻ പറ്റിയിരുന്നില്ല കാരണം ഷൈജോ എവിടെയൊക്കെ പോയി കലാമണ്ഡലത്തിൽ പോയി ഇതൊക്കെ ആ വിവരം എന്നോട് ഷൈജോ അപ്പൊ പറഞ്ഞപ്പോൾ എനിക്കത് നോ എന്ന് പറയാൻ പറ്റില്ല ഷൈജോ സാധിക്കുമെങ്കിൽ എനിക്ക് എല്ലാം ചെയ്തു തരാൻ പറ്റുമെന്ന് തോന്നുന്നു ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ സൈജുവിനോട് പറയുന്നത് സൈജയുടെ ആഗ്രഹം ഭാരതപ്പുഴയുടെ തീരത്തുള്ള സമൂഹത്തിൻ്റെ അല്ലെ ധാരയിൽ ജീവിക്കുന്ന എന്ന് വെച്ചാൽ സമൂഹത്തെ പ്രതിനിധീകരിച്ചത് അവിടെ കഥകളിയായിരുന്നു കഥകളിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരാളുടെ കഥയായിട്ടാണ് സൈജു ഈ കഥ രൂപപ്പെടുത്തിയതെന്ന് അറിയുന്നു സൈജു ബാക്കി ജോൺ സാർ പറഞ്ഞതിന്റെ ബാക്കി ജോൺ സാർ ഞാനിപ്പോ ഒരു ഫീച്ചർ ഫിലിം പൂർത്തിയാക്കി ഇരിക്കുകയാണ് അതായത് ജോൺ സാറ് പറഞ്ഞതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ സ്ട്രെയിനുള്ള ജോലിയാണ് ഡയറക്ഷൻ പ്രത്യേകിച്ച് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ കാലാ താജ് എന്നൊരു സിനിമ ഹിന്ദിയിൽ ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഞാൻ കുന്നംകുളം നഗരസഭയിൽ നിന്ന് ലാസ്റ്റ് ഇയറേഡായിട്ട് ഞാൻ ജോലി ചെയ്യായിരുന്നു ഇന്ന് ഞാൻ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഡിറ്റിംഗ് ഇൻസ്പെക്ടറായിട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഈ കാലത്താജ് എന്ന ഹിന്ദി സിനിമ ചെയ്യാനായിട്ട് ഞാൻ ആഗ്ര ആയിരുന്നു അപ്പോൾ അവിടെ ആഗ്ര അതിരൂപതയിലെ ഫാദർ ജോ തൈക്കാട്ട് എന്ന അച്ഛനുണ്ട് അവിടുത്തെ വികാരി ജനറൽ ആണ് അപ്പോൾ ജോൺ സാറിനെ പോലെ തന്നെ ദൈവം ദൈവദൂതനായിട്ട് അവിടെ ഒരു വൈദികന് അച്ഛനെ കൊണ്ടുവന്നു എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ അപ്പൻ കൂലിപ്പണിക്കാരനായ അപ്പച്ചൻ യാതൊരു സാമ്പത്തികമായിട്ടുള്ള സെറ്റപ്പും ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളോ സ്വാധീനങ്ങളോ ഇല്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അതായത് ഞാൻ ആശ്രയിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയെയല്ല ദൈവത്തെയാണ് ദൈവത്തിന്റെ അനന്തതയിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം തരും എന്ന് എനിക്ക് അറിയാം ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദൈവം അവിടുന്ന് അനുഗ്രഹം പലപ്പോഴും ചോറി ഇപ്പോൾ ആലിസേജി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മുടി നാർ കൊഴിയുന്നത് പോലും ദൈവം അറിയുന്നുണ്ട് അപ്പം എനിക്കൊരു അസുഖം വരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാനായിട്ട് ഈ വായ തുറക്കാൻ പൂർണ്ണമായിട്ട് പറ്റുന്നില്ല അതായത് ഈ ജോയിൻ്റ് ഉറച്ചു പോയി കാണാം ഇനിയിപ്പോൾ ഡോക്ടർ പറയുന്ന ഉടൻ തന്നെ അവിടെ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ ഉടൻ തന്നെ എടുത്തില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇനി ഉറച്ചു പോകുന്ന അതായത് ശരീരത്തിൻ്റെ എല്ലാ ചലനങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നത് തന്നെ പെയിൻകിലറുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ കഴിച്ചിട്ടാണ് എൻ്റെ ശരീരത്തിൽ ചലനം സംഭവിക്കുന്നത് ചലനം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത് അപ്പോൾ ആഗ്ര അല്ലെങ്കിൽ ഡൽഹി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഹിന്ദി സിനിമ എന്ന ഒരു കാലാ താജ് ഞാൻ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓസ്കാർ സൈജോ കണ്ണനായിക്കൽ എന്നാണ് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് അത് പലപ്പോഴും പലരും എന്നെ കളിയാക്കാറുണ്ട് നീ എന്താ എന്തെ ഓസ്ക സ്വന്തം പേര് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നു അപ്പൊ ഹിലാരി എന്ന് പറയുന്ന വലിയൊരു ആള് എവറസ്റ്റ് കീഴടക്കിയ കഥ എനിക്കറിയാം ഞാൻ എപ്പോഴും ഒതുങ്ങിക്കൂടാനുള്ള സാധ്യത വളരെ അധികാണ് ഞാൻ ആദ്യം പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തു ആരോഗ്യം നഷ്ടമായി ജീവിതത്തിൽ എന്തെങ്കിലും ആവേണ്ട സമയമാണ് പതിനഞ്ച് ഇരുപത് ഒരു കാലഘട്ടം അല്ലെങ്കിൽ മുപ്പത് വയസ്സ് ആ സമയത്ത് ആർക്കും ഒരു അസുഖം വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ സമൂഹത്തിന് മുന്നിൽ തന്നെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മൾ മാറിയ നിമിഷങ്ങളാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ ഇടപെടൽ എന്നെ സ്പർശിച്ചിട്ടുണ്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം ആഗ്ര എന്ന് പറയുന്ന തൃശൂർ ക്ഷമിക്കണം ആഗ്ര അതിരൂപതയുടെ ഏഹ് പ്ലാസ്റ്റർ സെന്ററിലാണ് ഞാൻ താമസിച്ച് അവിടെ ആഗ്ര കാല എന്നൊരു സിനിമ ഷാജഹാൻ എംപറർ ഷാജഹാന്റെ ഒരു സ്വപ്നമായ കാല താജനെ പറ്റി ഒരു സിനിമയാണ് സ്വപ്നം കണ്ടിരുന്നത് അപ്പം അവിടെ ക്ലൈമറ്റ് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് വളരെ അസുഖബാധിതനാണ് അതിഭീകരമായ ചൂട് അതിഭീകരമായ തണവ് ഭക്ഷണം താമസം ഒക്കെ പ്രശ്നങ്ങളാണ് എനിക്ക് ഉറപ്പുണ്ട് ഞാനൊരു ഒരു ഹിന്ദി സിനിമ പൂർണ്ണമായിട്ട് ചെയ്യും എൻ്റെ ഓസ്കർ എന്ന ഈ ഒരു അംബിഷൻ അച്ചീവ് അച്ചീവ് ചെയ്യും എന്നൊരു വിഷൻ എനിക്കുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിലാരി എല്ലാ ആളുകളോടും ഈ എവറസ്റ്റിനെ പറ്റി അതിന്റെ ഫോട്ടോ കാണിക്കും അങ്ങനെ അപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താ സംഭവം ഇത് എവറസ്റ്റ് ആണ് അങ്ങനെ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടന്നു ഞാൻ എവറസ്റ്റ് കീഴടക്കാൻ പോകാണെന്ന് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഓടിപ്പോയിട്ട് എവറസ്റ്റ് കീഴടക്കിയെന്നാണ് അതായത് എൻ്റെ ഓസ്കാർ എന്ന എൻ്റെ അംബിഷൻ ഞാൻ എപ്പോഴും ലൈവ് നിർത്താൻ ആഗ്രഹിക്കുന്ന ആള് അതായത് ഞാനൊരു സർക്കാർ അതായത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് ലീവ് എടുക്കുമ്പോൾ ആ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം അപ്പോൾ ഞാൻ ഞാൻ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭാഗം മുഴുവനായിട്ട് ഉറച്ചു പോയി ഞാൻ കിടപ്പിലാവുകയും എം ബി എ എന്ന ആ പഠനം അവിടെ നി പകുതി വെച്ച് നിൽക്കുകയും ചെയ്തു അപ്പോൾ എം ബി എ പഠനം വളരെ സാമ്പത്തികമായ ചെലവുള്ളതാണ് അപ്പോൾ അതിന് വീടിൻ്റെ ആധാരം വെച്ചിട്ടാണ് പഠിക്കാൻ പറ്റുന്നത് പിന്നെ ചികിത്സയ്ക്കും വലിയ ഭീകരമായ ചെലവ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഒതുങ്ങിക്കൂടാനുള്ള സാധ്യത എന്നെ സംബന്ധിച്ച് വളരെ അധികമാണ് അപ്പം ഞാൻ തന്നെ എന്നെ വലിച്ചു പുറത്തിടാ അല്ലെങ്കിൽ ഈ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടാണ് ഞാൻ ഓസ്കാർ എന്ന പേര് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒന്ന് ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ ഞാൻ ഈ ഇടയ്ക്ക് ആ മ്യൂസിക് വീഡിയോയ്ക്ക് ഒരു അവാർഡ് കിട്ടിയതും ഈ ഐ എഫ് എഫ് കെയിലെ ഒരു എപ്പോഴും സൈജു പോകുന്നതും അവിടുത്തെ ഡയറക്ടറായിരുന്ന മെക്സിക്കൻ ഡയറക്ടറായിരുന്ന ഗബ്രിയേലിനെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനത്തെ കുറിച്ചും കുറിച്ച് ഒന്ന് കൊള്ളാം തീർച്ചയായും രണ്ടായിരത്തി പതിനാലിലെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള കേരള ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്തും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിമുകളെ അവർ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് അവാർഡ് കൊടുക്കുന്നതാണ് അങ്ങനെ ഇന്ത്യയിൽ മികച്ച പതിനാറ് മ്യൂസിക് വീഡിയോയിൽ ഒന്നായിട്ട് എൻ്റെ ഫിലിം തിരഞ്ഞെടുക്കണ്ടേ ഞാൻ ലോട്ടറി വിൽക്കണ ജോസഫേട്ടൻ എന്നാണ് ആ സിനിമയുടെ പേര് അതായത് എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ ലോട്ടറി വിൽക്കുന്ന ആളുകൾ കാരുണ്യ പോലുള്ള പദ്ധതി മൂലം അവർ കുടുംബത്തെയും നോക്കുന്നു സമൂഹത്തെയും നോക്കുന്നു എന്ന ഒരു സന്ദേശമാണ് അപ്പോൾ ലോട്ടറി വിൽക്കുന്ന ആളുകൾ കൂടുതൽ ഡിസബിൾഡ് ആണ് അപ്പോൾ അവർ ഒരിക്കലും സീറോകളല്ല ഏറ്റവും താഴ്ന്ന വർഗ്ഗക്കാരായിട്ട് കാണുന്നതാണ് ലോട്ടറി വിൽക്കുന്നത് പക്ഷെ അവർ സമൂഹത്തെയും കൂടി പോറ്റുന്നത് അവരാണ് എന്നുള്ളൊരു ചിന്തയാണ് ആ മ്യൂസിക് വീഡിയോയിൽ കൊടുത്തത് തെവിൽ കന ജോസച്ചേ ലോ തെരുവിൽ കന തോമത്തെ ലോ തെരുവിൽ കന സൂതാരത്തെ ലോ തെരുവിൽ കന ശ dedication Relax buddy, this is just hallucination This is a new generation is often the new sensation You don't have to go for a job You do have to go for a walk Superman. ഞാൻ കുറെ ഷോർട്ട് ഫിലിമുകള് ഞാൻ ഡോക്യുമെന്ററികള് ഇപ്പൊ മ്യൂസിക് വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ ുമെൻ്ററികൾ ഷോർട്ട് ഫിലിം ഒക്കെ എന്റെ അസുഖത്തെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഡോക്യൂമെന്ററി ചെയ്തത് അതിനെ കുറിച്ച് കേട്ടിട്ട് അസുഖം എന്നൊക്കെ സാജുട്ടിന് പറയാനായിട്ട് സാധിക്കുന്നില്ല പലർക്കും ഈ അസുഖം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഒരു വ്യക്തി പറയണ എനിക്ക് ഈ ആംഗലേസിങ് സ്പെണ്ടലിറ്റീസ് ആണെന്ന് പറഞ്ഞാൽ തലയാട്ടി ഇരിക്കാനെ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്താ വെച്ചാൽ എന്റെ വീട്ടുകാരെ അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു കാര്യം ചെയ്യാം ഡോക്യൂമെന്ററി ചെയ്യാം അങ്ങനെ ഞാൻ ഈ തല ചലിക്കാൻ പറ്റാത്തൊരു ക്യാമറമാൻ ഉണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ജോസ്മോൻ ജെയിംസ് എന്നാണ് അവന്റെ പേര് അവനെ വിളിച്ച് ഞാൻ ഡോക്യുമെന്ററി ചെയ്യാൻ ഇറങ്ങുകയാണ് റിപ്പോർട്ട് ഇറങ്ങണം തീർച്ചയായും വലിയ റിപ്പോർട്ട് വന്നിരുന്നു അപ്പൊ ഡോക്ടർ പോൾട്ടി ആന്റണി ഡോക്ടർ പത്മനാഭ ഷേണായി പേഷ്യൻസ് ഇവരൊക്കെ ഈ അസുഖത്തെ പറ്റി എന്ത് പറയുന്നു രോഗികൾക്കായിട്ട് രോഗികൾക്കായി ഡോക്യുമെന്ററി നിർമ്മിച്ച എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ അങ്ങനെ ഒരു അതായത് ഈ അസുഖം എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ വ്യക്തിക്കും മനസ്സിലാവാനായിട്ട് ഈ അസുഖം ഒരിക്കലും എച്ച് എൽ ബി ട്വന്റി സെവൻ പോസിറ്റീവ് എന്നാണ് ഈ അസുഖം ഉണ്ടാക്കുന്ന ജീൻ അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ജീനാണ് എന്നാണ് ആ ഡോക്യുമെന്ററിയിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ദൈവം തരുന്നിരിക്കുന്ന താലന്താണ് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതിനും അതിനെ കാണാനുള്ള കാഴ്ചയല്ല കാഴ്ചപ്പാടുകൾ മാറാനായിട്ട് മാറ്റി കാണാൻ ശ്രമിക്കുകയാണ് അപ്പം നമ്മൾ ജോൺ സാറ് പറഞ്ഞതുപോലെ അങ്ങനെ ആഗ്രയിലെ കാലാധാജ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന തസ്തികയിൽ പി എസ് സിയുടെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് വരികയും ഉടൻ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് വരിക എന്ന ഒരു സമയമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നഗരകാര്യ വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോ പ്രൊഫഷൻ കാലഘട്ടത്തിൽ ലീവ് എടുക്കാനോ സിനിമ ചെയ്യാനോ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രണങ്ങളുണ്ട് അപ്പൊ ഉടൻ തന്നെ എനിക്ക് സിനിമ ചെയ്യണം എന്ന് അപ്പോൾ ഞാൻ അവിടെ യമുന നദി തീരത്ത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കാട് യമുന നദിയിൽ വലിയൊരു കാടായിട്ട് എടുക്കും മയിലൊക്കെ സൈഡിലൂടെ ഒക്കെ നടന്നു പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ചിന്തിക്കുക എങ്ങനെ ഞാൻ എൻ്റെ 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 അംബീഷനിലേക്ക് എത്തും എനിക്ക് എങ്ങനെ എൻ്റെ ഈ കുറവുകളെ നിറവുകളാക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തിച്ച് അതിഭീകരമായ ചൂട് അല്ലെങ്കിൽ അതിഭീകരമായ തണവ് ഒട്ടും പറ്റാത്ത കാലാവസ്ഥയൊക്കെയാണ് ഉള്ളത് അപ്പോൾ യമുന എന്ന് പറയുന്ന അതേപോലെ തന്നെ ഭാരതപ്പുഴ നമ്മുടെ വലിയൊരു അസറ്റാണ് അതേപോലെ തന്നെ ഒരു കലാമണ്ഡലം ഉടൻ തന്നെ ഞാൻ ആ വണ്ടി കയറുകയും ആ ഫീച്ചർ കഥകളി എന്ന ഫിലിം ഞാൻ ആ യാത്രയിലൂടെയാണ് ആ ത്രെഡ് എനിക്ക് കിട്ടുകയും അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നീ എങ്ങനെ ഒരു സിനിമ ചെയ്തു എന്ന് എന്നോട് ചോദിക്കാറുണ്ട് പലരും അപ്പോൾ ദൈവം എനിക്കായിട്ട് ആഗ്രഹയിലെ ഒരു ജോ അച്ഛനെ കാണിച്ചു വെച്ച പോലെ തന്നെ ഈ കലാമണ്ഡലത്തിൽ നിന്ന് അവിടെ എനിക്കായിട്ട് ദൈവം കൊണ്ടുവന്ന ദൈവദൂതനാണ് ഷൈജുൻ്റെ ഫിലിമിനെ കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് ഷൈജുൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ട് നമുക്ക് അപ്പച്ചനിൽ നിന്ന് തുടങ്ങാം എന്തു പറയുന്നു മോനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു മകൻ നൽകിയ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് വേറൊരു മകനോട് ഇണ്ട് ആ മകനും പറയുന്നു ഇനി അമ്മച്ചിക്ക് എന്താണ് മകനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് അവൻ തരുന്ന ധൈര്യമാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ജീവിക്കണതന്നെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൻ പറയും എന്നേക്കാളും കഷ്ടപ്പെടുന്നവരെ കുറിച്ച് അമ്മ ചിന്തിച്ചു നോക്കി മാവിൻ്റെ പൂക്കൾ എത്രണ്ട് അതെല്ലാം മാവ് മാങ്ങിയാവണില്ലല്ലോ അപ്പം അതുപോലെ തന്നെയാണ് മാമ്പ് കണ്ടിട്ടും മക്കളെ കണ്ടിട്ടൊന്നും കൊതിക്കണ്ട ഇങ്ങനെയൊക്കെ നടക്കുന്നത് വലിയ ഉപകാരമാണ് വലിയ ശക്തിയാണ് ദൈവത്തിന്റെ പ്ലാനാണ് അതൊക്കെ അമ്മ എനിക്ക് തരുന്നത് സൈജോനാണ് ഞാൻ ലോട്ടറി വിറ്റിട്ടാണ് തുടങ്ങിയത് അതായത് പഠനത്തിന്റെ ഇടയ്ക്ക് ജോലി ചെയ്തിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് പഠിച്ചിരുന്നത് സൈജോന്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പോയിന്റ് ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരാജയങ്ങളാണ് എൻ്റെ മുതൽ കൂട്ടുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തളർന്ന് വീണ് കിടക്കയാണ് ചലിക്കാൻ പറ്റാത്ത കാലുപയോഗിച്ച് സൈക്കിളോട്ടിട്ടാണ് ഇതിന്റെ പണി